നമസ്കാരം, ഞാൻ ആക്ഷൻ ഹീറോ സുനീഷ്. കതിർക്കുല മുത്തുമണി പാടം കൊയ്യാൻ എനിന്നല്ല പോയപ്പം. അമ്മയുടെ മക്കളിൽ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക ശല്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതാദ്യമായിട്ടാണ് അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. കടക്കണ്ണുകൊണ്ട് കരളിൽ 1000 പൂവം പെറിഞ്ഞോള്. ലോക്കപ്പിൽ കിടക്കുന്ന സീനാണ് തുടങ്ങിയത്. പിന്നെ ലോക്കപ്പിൽ കിടന്ന് പരിചയമുള്ളതുകൊണ്ട് ആരോ ഒരാളെന്നെ വിളിക്കുകയും ചെയ്തു. ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ആനക്കാരി ഷക്കീല എന്നൊക്കെ തുടങ്ങുന്ന പാട്ടുണ്ട്. അത് പാടുമ്പോൾ അവിടെ നിവിൻ സാറും ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് കല്ലാറിൻ കടവിൽ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമഴകെനിക്കു കാണിച്ചു തന്നോള്. ഞങ്ങൾ കൂട്ടുകാർക്ക് പലപ്പോഴും കൂട്ടം കൂടി പാട്ട് പാടുന്ന ശീലമുണ്ട്. അങ്ങനെ ഒരു അവസരത്തിൽ എൻ്റെ അടുത്ത കൂട്ടുകാരനായ ശ്രീജിത്തിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഒരു ബോബി മോഹൻ സാറ്, ഈ നമ്മുടെ ആക്ഷൻ ഹീറോ സിനിമയിലെ നായികയുടെ അച്ഛനാണ്, അച്ഛനായിട്ട് അഭിനയിച്ചതാണ്. അപ്പോൾ അദ്ദേഹം വന്ന് പാട്ട് കേൾക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീജിത്തും ബോബി സാറും ഞാനറിയാതെ പാടിയ ഒരു 10 പാട്ടുകൾ ലാപ്ടോപ്പിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് ഞാനറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോഴും സൈൻസ് സാറിനെ കേൾപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് സൈൻസ് സാറ് എന്നെ കാണണമെന്ന് മോഹൻ ബോബി മോഹൻ സാറിനോട് ആവശ്യപ്പെട്ടത്. അതിൽ ഈ മുത്തേ പൊന്നെ പോലൊരു പ്രണയപ്പാട്ട് വന്നത് അതൊരു സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞിട്ടാണ്. ചേട്ടാ ഈ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രണയഗാനം എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പം അങ്ങനെ അതൊന്ന് എഴുതി നോക്കാമെന്ന് വിചാരിച്ചെഴുതിയതാണ്. മുത്തേ പൊന്നിന് ശേഷം പിന്നെയും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എവിടെ പോലും ഒന്ന് പ്രിയപ്പെട്ടതായി തോന്നിയത് മുത്തേ പൊന്നിനാണ്. ഞാനും ബോയ് സാറും ഫ്ലാറ്റിലെത്തുമ്പോൾ അവിടെ ഊണ് സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് സയൻസ് സാറ് വെച്ച് രണ്ടു മൂന്ന് പാട്ട് പാടിക്കൂടെയായിരുന്നു. ഞാൻ പറഞ്ഞ് പാടാം, അത് ഇതിൽ കേട്ട പാട്ടല്ല വേറെ പാട്ടുകളുണ്ടെങ്കിൽ പാടാമെന്ന്. അങ്ങനെ പെട്ടെന്ന് നാവിൽ വന്നത് ഈ മുത്തേ പൊന്നെ എന്നുള്ള പാട്ട് തന്നെയാണ്. അത് പാടുമ്പോൾ അവിടെ നിവിൻ സാറും ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. നിവിൻ സാർ ഇറങ്ങി വന്ന് ആ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്തു. അത് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. നമ്മൾ കുറച്ചുകൂടെ നല്ല പെരുക്കത്തിൽ താളം വെച്ച് പാടി പാട് തീർന്നപ്പോൾ നിവിൻ സാറും സയൻസ് സാറും മുഖത്തോട് മുഖം നോക്കി നമുക്ക് ഈ പാട്ട് ഈ സിനിമയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഒരേ വാക്കിൽ അവർ പരസ്പരം പറയുകയായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ട് സിനിമയിൽ വരാൻ ആദ്യം കാരണമാകുന്നത്. പിന്നെ പാട്ടിന് ഒരുപാട് നീളമുണ്ടായിരുന്നു. അതെല്ലാം കൂടെ പാടിയിരുന്നെങ്കിൽ പാട്ട് ഇത്തിരി നന്നാവില്ലായിരുന്നു, ബോറായി പോയിരുന്നു, കുളമായി പോയിരുന്നു. പിന്നെ അതിനെ ഏകദേശമൊക്കെ നല്ലൊരു ഇന്ന് കേൾക്കുന്ന പരുവത്തിലാക്കിയെടുത്തത് സയൻസ് സാറാണ്. കണ്ണോട് കണ്ണോരം നോക്കിയിരിക്കാം, കാതോട് കാതോരം കഥകൾ പറയാം പിണങ്ങല്ലേ. സയൻസ് സാർ എന്നോട് അഭിനയിക്കാമോ എന്നാണ് ആദ്യം ചോദിച്ചത്. സിനിമയിലേക്കുള്ള വാതിൽ തുറന്ന് തരുമ്പോൾ നമ്മളെങ്ങനെയാണ് അത് വേണ്ടെന്ന് പറയുന്നത്. ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിനയിക്കേണ്ട സംഗതികൾ സയൻസ് സാർ തന്നെ കാണിച്ചു തന്നു. ഞാനതുപോലെ തിരിച്ച് കാണിച്ചു. സയൻസ് സാറിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. സയൻസ് സാർ എൻ്റെ ബിനീഷ് എന്ന് പറഞ്ഞ നമ്മുടെ സിനിമയുടെ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ ഒരാളായ ബിനീഷിനോട് എൻ്റെ ഫോട്ടോയും അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങാൻ പറഞ്ഞു. ബിനീഷ് എനിക്ക് മടങ്ങിപ്പോകാനുള്ള വണ്ടിക്കൂലി തന്നു. അതാണ് സിനിമയിൽ നാത്തിയായിട്ട് കിട്ടുന്ന പ്രതിഫലം. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ബോബി മോഹൻ സാർ രാത്രി പറഞ്ഞാൽ നമുക്ക് രാവിലെ എറണാകുളം പോകണം, നാളെ നിൻ്റെ സീൻ ഷൂട്ട് ചെയ്യണമെന്ന്. ശരിക്കും അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അന്ന് രാത്രി ഉറങ്ങിയില്ല, ഫോർട്ട് കൊച്ചി ലൊക്കേഷനിൽ പോയി. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷനിൽ അന്ന് ഷൂട്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് അഭിനയിക്കാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലോക്കപ്പിൽ കിടക്കുന്ന സീനാണ് തുടങ്ങിയത്. പിന്നെ ലോക്കപ്പിൽ കിടന്ന് പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ആ സീന് പെട്ടെന്ന് ടേക്കാക്കാൻ വളരെ ഈസിയായിട്ട് നടന്നു. അങ്ങനെ അന്നത്തെ ഷോട്ടിൽ സാറ് എന്നെ കൈയടിച്ചു. സാറ് ക്ലാപ്പ് ചെയ്തു, ക്ലാപ്പ് ചെയ്തപ്പോൾ മറ്റുള്ളവരും ക്ലാപ്പ് ചെയ്തു. അത് നമുക്കൊരു ഭയങ്കര ധൈര്യമായി. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ തോന്നുന്നത് ഒരു 10-20 വയസ്സ് മുതൽ എഴുതി തുടങ്ങിയിരിക്കുമെന്നാണ്. പാട്ടല്ലായിരുന്നു നമ്മുടെ ആദ്യത്തെ കളം. നമ്മൾ ഈ
എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് കഥകളും തിരക്കഥകളൊക്കെ, തിരക്കഥ അതിൻ്റെ എങ്ങനെയാണ് തിരക്കഥ എഴുതാൻ എഴുതേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാതെ തിരക്കഥ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പലയിടത്തും പലരും കാണാനൊക്കെ പല സെറ്റുകളിലും പല സ്ഥലങ്ങളിലും പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും സിനിമയിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അടുത്ത പാട്ട് എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് എഴുതിയതൊരു സരസ്വതി കീർത്തനമാണ്. അതാണ് കൂട്ടുകാരൻ കോപൻ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ഭജന സംഘത്തിൻ്റെ കൂടെ പാടി. പിന്നെയാണ് പാട്ടെടുത്തത്. അത് കുറച്ച് ഭക്തിഗാനങ്ങൾ തന്നെയാണ് ആദ്യത്തെ പാട്ടുകളൊക്കെ. പിന്നെ നാടൻ പാട്ടുകളുടെ ശൈലി ഇപ്പോൾ ഈ ശൈലിയിലുള്ള പാട്ടുകൾ എപ്പം വന്നെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ട് എഴുതിയ ആ പാട്ട് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കതിർക്കുല മുത്തുമണി പാടം കൊയ്യാൻ എനി നല്ല പോയപ്പം, കടക്കണ്ണുകൊണ്ട് കരളിൽ ഒരായിരം പൂവം പെറിഞ്ഞോള്, പുലരിക്ക് വെട്ടം പൂക്കും നേരം ഇന്ന് കല്ലാറിൻ കടവിൽ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമഴകെനിക്ക് കാണിച്ചു തന്നോള്. അങ്ങനെ വരികളുള്ള ഒരു പാട്ടാണ് ആദ്യം. ആനക്കാരി ഷക്കീല എന്നൊക്കെ തുടങ്ങുന്ന പാട്ടുണ്ട്. പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരുടെ ഒരു പാട്ട്, കാടുകരയും നീ കാടിൻ്റെ മക്കൾ കരയും നീ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന പാട്ടുകളായിരുന്നു നമ്മളെ ആദ്യത്തെ സെറ്റപ്പ്. ഈ വാർത്തയെക്കുറിച്ച് ബോയ് മോഹൻ സാർ എൻ്റെ അത് പറഞ്ഞിരുന്നു, ബിനീഷൊക്കെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ആരോ ഒരാൾ എന്നെ വിളിക്കുകയും ചെയ്തു, ഇങ്ങനെ മമ്മൂക്ക പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ജോണി ആൻ്റിയുടെ പടത്തിൽ ഒരു മുരുന്നുകളുടെ വേഷമുണ്ട്, 40 ദിവസത്തെ ഡേറ്റ് വേണം എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അത്ര തന്നെ എനിക്കും അറിയാവോ അതിനെക്കുറിച്ച്. അതങ്ങോട്ട് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞെടുക്കാവുന്ന ഒരു സന്തോഷമല്ല എനിക്ക് തന്നത്. അവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം ആണെന്നാണ് ഞാൻ കാണുന്നത്. അത് അമ്മയെ പറയുകയും ചെയ്തു, അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന്. അമ്മയുടെ മക്കളിൽ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ശല്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ കൊണ്ട് അമ്മയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. കുട്ടിക്കാലം തൊട്ടായിരുന്നാലും പോലീസും വഴക്കും കേസും ഒക്കെ അമ്മ ഒരുപാട് കരഞ്ഞിട്ടുള്ളതാണ്. ഇതാദ്യമായിട്ടാണ് അമ്മ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് എൻ്റെ അത് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാനും കുറച്ച് നല്ല വഴി നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈൻ സാറും നിവിൻ സാറൊക്കെ വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ചു. അതിലിപ്പോൾ നാട്ടിലൊക്കെ ഒരു ഗമയും വെയിറ്റൊക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ പല ആൾക്കാർ വിളിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് വളരെ വലിയ മഹാഭാഗ്യമായി നമ്മൾ കരുതുന്നത്. എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് വരുന്നത്, തോള് കഴിയുന്നു, സംസാരിക്കുന്നു, സുഖം ചോദിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു, ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും വളരെ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് ആര് സംസാരിക്കാൻ വന്നാലും നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതുകൊണ്ട് തന്നെ പലപ്പോഴും എറണാകുളത്ത് വെച്ച് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി വരുമ്പോൾ കുറേ അവിടുത്തെ മച്ചാന്മാരെന്ന് പറയും, പയ്യന്മാർ, അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രെയിൻ ഓടിക്കാറി പോയാൽ ഇവരിപ്പം നമുക്ക് കൂടുതൽ ചാടയാണെന്നും അഹങ്കാരമാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് നിന്നു. ട്രെയിൻ പോയി പിന്നെ രാത്രി വൈകിയാണ് വേറെ അടുത്ത വണ്ടി കിട്ടിയത്. അതിൽ നിന്ന് എനിക്ക് സങ്കടമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. കാര്യം നമ്മളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ ഇപ്പോൾ വൈകിക്കുന്നത്. സാധാരണ അങ്ങനെയൊന്നും അല്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പോലീസ് കേസിലൊക്കെ പെട്ട് നമ്മൾ ട്രെയിൻ മുടങ്ങിയിട്ടുണ്ട് ഒരുപാട് കേസിലൊക്കെ. അപ്പോൾ അതൊക്കെ സങ്കടമായിട്ടുണ്ട്. ഇത് സന്തോഷമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് നല്ല വളരെ സന്തോഷം പകരുന്നത് ജീവിതത്തിൽ. ആദ്യമായിട്ട് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ തോന്നിയ അനുഭവം, പ്രത്യേകിച്ച് എനിക്ക് ഒരു അനുഭവം ഒന്നും ഒരു ഫീലിംഗ് തോന്നിയില്ല. കാര്യം ഞാൻ അഭിനയിച്ച സിനിമയാണ് കാണാൻ എന്ന രീതിക്കല്ല ഞാൻ പോയത്. നമ്മൾ ദിവസവും സിനിമ കാണുന്ന ആളാണ്. ഒരു ദിവസം 4 സിനിമ വരെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ കാണാൻ പോയിരുന്നെന്നുള്ളതാണ്. പിന്നെ എൻ്റെ സീനൊക്കെ വന്നപ്പോൾ ഞാനങ്ങനെ നിശബ്ദനായിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതല്ലാതെ അത് ഞാനാണെന്നോ എന്നുപോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ മനസ്സിൽ തോന്നിയതില്ല. സിനിമ കണ്ടിറങ്ങിയപ്പോൾ കൂട്ടുകാരൊക്കെ പൊക്കിയെടുത്തു, എന്താണ് ഇവർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല.
പിന്നീട് രണ്ടാമത് ഒരു പ്രാവശ്യമുള്ള സിനിമ കാണുമ്പോഴും ഞാൻ എന്നാ നല്ലതുപോലെ കാണുന്നത്. മുത്തേപ്പൊന്നെ എന്നുള്ളൊരു നാല് വരി പാടി നമുക്ക്. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ? എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ? തളന്നിട്ട ഒരു മേശയോടെ ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് കുറച്ചുകൂടെ കൊടുക്കുമായിരുന്നു. നിർത്തി വെച്ച് നിർത്തുന്നു. നമസ്കാരം.